ഹായ് പൃഥ്വി ആദിയുടെ ഡയറക്ഷനിൽ ഇപ്പോൾ സോണി ലീവ് വഴി ഒരു തമിഴ് ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലാപ്പ് എന്നാണ് സിനിമയുടെ പേര്. ഇതൊരു എന്താണ് ഒരു സ്പോർട്സ് ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി ഒരു ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രേ ഉള്ളൂ, തൻ്റെ മോഹങ്ങൾ ഒരു ആക്സിഡൻറ്റ് മുഖേന നമ്മുടെ ഹീറോയ്ക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു സിനിമ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന മെയിൻ കാര്യങ്ങൾ, ഒന്നാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിലെ അഭിനേതാക്കളൊക്കെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഹീറോ എട്ടെത്തുന്ന ആദ്യമാണ്. അതുപോലെ തന്നെ അഗൻഷാ സിംഗ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ കൃഷാ കുറുപ്പ് എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഈ ഒരു സിനിമയിൽ ഒരു ലീഡ് റോളിൽ എത്തുന്നുണ്ട്. ഈ മൂന്ന് പേരുടെ പ്രകടനം എന്നുള്ളത് ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേയിലേക്ക് വരുമ്പോഴും ഇവരുടെ ക്യാരക്ടറെല്ലാം പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. അതും ഈ ഒരു സിനിമയുടെ വലിയൊരു മുതൽക്കൂട്ടാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പ്രധാനപ്പെട്ട മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ എന്താണ്, അവരുടെ പാസ്റ്റ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് പെട്ടെന്നൊരു അറ്റാച്ച്മെൻ്റ് തോന്നും വിധത്തിൽ തന്നെയാണ് തിരക്കഥയിൽ ഇവരുടെ ക്യാരക്ടറിനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നത്. അതും ഈ ഒരു സിനിമയുടെ ഒരു വലിയ ആകർഷണം തന്നെയാണ്. കാരണം മികച്ചൊരു പ്രകടനമുണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടറിനെ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ക്യാരക്ടറിനൊത്ത് അത്യാവശ്യം നമുക്ക് സഞ്ചരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അവരുടെ അത്യാവശ്യം ഇമോഷൻസൊക്കെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ എന്താണ് പറയുന്നത്, സിനിമാറ്റോഗ്രഫി ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ സപ്പോർട്ട് വിഷ്വൽസും ഒക്കെ തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഇതൊക്കെ പോസിറ്റീവായി ഇട്ട് നിൽക്കുമ്പോഴും സിനിമയുടെ പോരായ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു കുഴപ്പമുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പോർട്സ് ഡ്രാമ സിനിമകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ചില ആചാരങ്ങളുണ്ട്. അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റും, ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള കാറ്റഗറി കേട്ട് കഴിഞ്ഞാൽ തന്നെ, ഒരു സിനിമ കാണാതെ തന്നെ നമുക്ക് കുറച്ച് പ്രെഡിക്ഷൻസ് നടത്താൻ സാധിക്കും. ഈ ഒരു സിനിമയിൽ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന സിനിമയിൽ ഒരു ഹീറോ ആണോ ഹീറോയിൻ ആണോ, ഇപ്പോൾ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോ ഒന്നെങ്കിലും ഒരു അത്ലറ്റ് ആയിരിക്കും, ഏതെങ്കിലും ഒരു ഗെയിം റിലേറ്റ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും. അദ്ദേഹം ആ ഒരു ഗെയിമിൽ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഒരു വില്ലൻ വെല്ലം വരുന്നു, ആ ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പുകൾ വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ കോച്ചാകാം. ഓക്കെ, എന്തായാലും അവരുടെ കുറച്ച് ആളുകളും, അദ്ദേഹം കോച്ച് ചെയ്യുന്ന കുറച്ച് ആളുകളും കാണും. അപ്പോൾ ഇവരുമായിട്ടാണ് നമ്മുടെ ഹീറോ ഏറ്റുമുട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഹീറോയിൻ ഏറ്റുമുട്ടാൻ പോകുന്നത്. അങ്ങനെ അവസാനം കളിക്കളത്തിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം അല്ലേ, അവസാനം കിട്ടി കിട്ടിയില്ല എന്നൊക്കെ വരുന്നു. ലാസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ എന്ന രീതിയിൽ നമ്മുടെ ഹീറോയിനോ ഹീറോയിനോ ഒക്കെ തന്നെ വിജയിക്കുന്നു. ഇനി വേറൊരു രീതിയിലും ചിന്തിക്കാം, നമ്മുടെ ചിത്രത്തിലെ നായകനോ നായികയോ ഒക്കെ തന്നെ ഒരു കോച്ചും ആകാം. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ ആ ഒരു ട്രാക്ക് തന്നെ, ഇതിൽ കൂടുതൽ ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിൽ നിന്നൊന്നും തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു നെഗറ്റീവ്. എങ്കിലും അതിനെ അത്യാവശ്യം മറികടക്കാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മൂലവും, അത്യാവശ്യം എന്താണ് ഒരു ക്വാളിറ്റി സിനിമയ്ക്കുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒരു വട്ടം കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, അല്ലാതെ കഥയിൽ ഒരു പുതുമ പ്രതീക്ഷിക്കരുത്. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയുടെ, ഞാൻ പറഞ്ഞല്ലോ തിരക്കഥ നല്ല രീതിയിൽ, അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ വേണ്ട വിധത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മൊമെൻറ്റ്സ് ഈ ഒരു സിനിമ നൽകുന്നുണ്ട്. അതിന് അപ്പുറം ഒരു പുതുമയാർന്ന രീതിയിലുള്ള ഒരു സ്പോർട്സ് ഡ്രാമയാണ് കാണുന്നത് എന്നുള്ളൊരു ഫീല് മാത്രം ഈ ഒരു സിനിമയ്ക്ക് തരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് എന്നുള്ളത്. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. പൊതുവെ ഈ സ്പോർട്സ് ഡ്രാമ സിനിമകൾ ഇപ്പോൾ ആളുകൾ വലിയൊരു കാണാൻ കൂട്ടാക്കാത്തൊരവസ്ഥയാണ്. അതിനുള്ള റീസണും ഈ ഒരു പാറ്റേണിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിൽ നിന്നും ഒരു മോചനം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോഴത്തേക്കും എന്തെങ്കിലും പുതുമയാർന്ന രീതിയിലൊക്കെ എന്തെങ്കിലും പരീക്ഷിക്കേണ്ട സമയമൊക്കെ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ ഒരു സിനിമയൊക്കെ ആയിട്ട് ശരിക്കും മറ്റേ ബിഗില് സിനിമയൊക്കെ ആയിട്ട് പലപ്പോഴും, അല്ലെങ്കിൽ ഒരു കമ്പയറൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ബിഗില് കണ്ടതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് വേർഷനോ ഒക്കെ തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഓക്കെ, എന്തായാലും കണ്ടു നോക്കുക, തീർത്തും മോശമല്ല കേട്ടോ. ഈ കഥയൊക്കെ നമുക്ക് അറിയാം, പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഇനി ആദ്യ ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഒരു ആവറേജ് കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 6.5/10 ആണ്. അപ്പോൾ ഒരു 6.5. കഥയിലൊരു പുതുമ വേണ്ട, അല്ലെങ്കിൽ കഥയിൽ ഒരു വലിയ പുതുമ ഉണ്ടാകുമെന്ന് ഓർത്ത് പോകരുത്. അങ്ങനെ പോകാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാനുള്ള വകകളുള്ള ഒരു സിനിമ തന്നെയാണ്. എന്തായാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇരുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എത്തുമ്പോൾ തുടങ്ങും. ബൈ ബൈ.